കേരളം ശരിക്കും വ്യവസായ സൗഹൃദ നാടാണോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കേരളം സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നു? കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം വ്യവസായ സൗഹൃദമായ നാടാവാൻ കേരളത്തെ അനുവദിക്കുമോ? വ്യവസായങ്ങൾ വളരാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ ചോദ്യങ്ങൾ അനവധിയാണ്. എല്ലാം പുറത്തുനിന്ന് വാങ്ങുന്ന സംസ്ഥാനം എന്ന പേരാണ് വർഷങ്ങളായി കേരളത്തിനുള്ളത്. ഇത് മാറണമെങ്കിൽ ഇവിടെ വ്യവസായശാലകൾ എണ്ണം വർദ്ധിക്കണം. നിർഭാഗ്യവശാൽ രാഷ്ട്രീയവും സാമൂഹ്യവുമായ പല കാരണങ്ങളാൽ ഇവിടെ വ്യവസായങ്ങളുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുന്നില്ല. വ്യവസായത്തിന് പ്രധാനമായും വേണ്ടത് വൻകിട നിക്ഷേപം നടത്താൻ കഴിവുള്ള സംരംഭകരാണ്. അങ്ങനെയുള്ളവർ ഒട്ടേറെയുണ്ടെങ്കിലും ആശുപത്രികൾ, സ്കൂളുകൾ, സ്വകാര്യ വിൽപ്പനശാലകൾ തുടങ്ങിയ ചില പ്രത്യേക മേഖലയിലല്ലാതെ വൻകിട വ്യവസായ മേഖലയിൽ പണം മുടക്കാൻ പൊതുവെ ആരും മുന്നോട്ട് വരാറില്ല. സംസ്ഥാനത്തിന് തുടക്കം മുതൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിൽ നമുക്ക് പാളിച്ചകൾ സംഭവിച്ചിട്ടുമുണ്ട്. പഴയ കാര്യങ്ങൾ ചികഞ്ഞ പരാജയ കാരണങ്ങൾ വിലയിരുത്തുന്നതിൽ ഇനി കാര്യമില്ല. ഇനിയെങ്കിലും വൻ വ്യവസായങ്ങൾ വരാൻ എന്ത് വേണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ലക്ഷ്യത്തിലേക്ക് ഉറച്ച കാൽവയ്പ്പുകൾ വേണമെന്നും അത് വ്യവസായ നയത്തിൻ്റെ ഭാഗമാകണമെന്നും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ കലളവിൽ വരുന്ന പുതിയ വ്യവസായ നയം ഏറെ പ്രതീക്ഷകൾക്ക് വക നൽകുന്നതുമാണ്. കേരളത്തിൽ വ്യവസായികൾ നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നം ഭൂമിയുടെ ദൗർലഭ്യമാണ്. അടുത്തിടെയാണ് ഭൂമി തരം മാറ്റത്തിന് തന്നെ അനുവദിച്ചത്. 25 സെന്റിൽ താഴെ അത് സൗജന്യമാണെങ്കിൽ അതിന് മുകളിലുള്ളവർക്ക് കനത്ത ഫീസ് നൽകണം. വ്യവസായ ആവശ്യത്തിന് വേണ്ടിയുള്ള ഭൂമിയുടെ തരം മാറ്റത്തിന് ഇത്രയും ഫീസ് നിശ്ചയിച്ചാൽ നാമമാത്രമായ തുകയ്ക്ക് ഏക്കർ കണക്കിന് ഭൂമി നൽകാൻ തയ്യാറുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാനാവും. സ്വാഭാവികമായിട്ടും വ്യവസായികൾ താല്പര്യപ്പെടുക. അതിനാൽ വ്യവസായങ്ങൾക്കുള്ള ഭൂമി തരം മാറ്റത്തിന് 50% ഇളവ് നൽകാൻ പുതിയ വ്യവസായ നയത്തിൻ്റെ കരടിൽ നിർദ്ദേശമുള്ളതായി വാർത്തകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തരം മാറ്റിയ സ്ഥലത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ ഈടാക്കുന്ന തുക പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിനായി റവന്യൂ രജിസ്ട്രേഷൻ ധനവകുപ്പുകളുമായി വ്യവസായ വകുപ്പ് ചർച്ച നടത്തണമെന്നറിയുന്നു. യഥാർത്ഥത്തിൽ സംരംഭകരെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത് വിവിധ വകുപ്പുകളിൽ കയറിയിറങ്ങി അനുവാദം വാങ്ങേണ്ടി വരുന്ന ഇന്നത്തെ സങ്കീർണമായ അവസ്ഥ തന്നെയാണ്. ഓരോ വകുപ്പിലും കൈമടക്ക് കൊടുക്കേണ്ടി വരും. ഏകജാലകം എന്നൊക്കെ പറയുമെങ്കിലും കാര്യം നടക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, റവന്യൂ വകുപ്പ്, ധനവകുപ്പ്, രജിസ്ട്രേഷൻ, KCB, വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളിൽ കയറിയിറങ്ങേണ്ടുന്ന ഇന്നത്തെ അവസ്ഥ ഒഴിവാക്കാൻ വ്യവസായ വകുപ്പിന് കഴിഞ്ഞാൽ തന്നെ വ്യവസായികൾ ആകർഷിക്കപ്പെടും. വ്യവസായികൾക്ക് വിവിധ വകുപ്പുകളിലെ അനുമതിയും ആവശ്യങ്ങളും നേടിക്കൊടുക്കാൻ വ്യവസായ വകുപ്പ് ഒരു നോഡൽ ഓഫീസറെ നിയമിക്കണം. വിവിധ വകുപ്പുകളും ആയുള്ള സഹകരണം നോഡൽ ഓഫീസർ വഴി വ്യവസായ വകുപ്പ് തന്നെ നിർവഹിച്ചാൽ പണം മുടക്കുന്നതിന് ഒപ്പം അനാവശ്യ ടെൻഷൻ വ്യവസായി അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ മാറിക്കിട്ടും. വ്യവസായങ്ങൾ വരാൻ ആദ്യം ചെയ്യേണ്ടതും അതുതന്നെയാണ്. ഞാൻ കൃഷ്ണപ്രിയ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദിനി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.